പ്രേമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് കേരള പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ചാണ്. ഇതിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് നിരവധി പദ്ധതികളാണ് കേരള പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ കേരള സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും നിയമമേഖലയിൽ വരുന്ന പുതിയ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ എത്തിക്കുന്ന സമകാലികമെന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു പദ്ധതി എന്ന് പറയുന്നത് 25,000 രൂപ ലഭിക്കുന്ന ഒരു സർക്കാർ പദ്ധതിയാണ്. അപേക്ഷകർ നിർബന്ധമായിട്ടും കേരളീയരായിരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ വാർഷിക വരുമാനം 100,000 രൂപയിൽ കൂടാൻ പാടില്ല. വയസ്സ് 60 വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ പദ്ധതി എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. കേരള സംസ്ഥാനത്ത് പരമ്പരാഗതമായി ബാർബർ ജോലി ചെയ്യുന്ന പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ഒരു ധനസഹായമാണിത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ബാർബർ ഷോപ്പ് നവീകരണത്തിനുള്ള ധനസഹായമെന്നാണ് ഈ പദ്ധതിയുടെ പേര്. അപ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം രേഖകളാണ് ആവശ്യമുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അപേക്ഷകൻ കേരള സംസ്ഥാനത്തെ മറ്റ് പിന്നോക്ക സമുദായമെന്ന് പറയുന്ന OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കണം. അതോടൊപ്പം തന്നെ അപേക്ഷകൻ കേരളീയനായിരിക്കണം. അപേക്ഷകൻ്റെ വാർഷിക കുടുംബ വരുമാനം 100,000 രൂപയിൽ അധികമാവാൻ പാടില്ല. അപേക്ഷകർക്കുള്ള പരമാവധി ഗ്രാൻഡ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പരമാവധി പ്രായപരിധി എന്ന് പറയുന്നത് 60 വയസ്സാണ്. ഇതേ പദ്ധതിയിൽ മുൻ വർഷങ്ങളിൽ ആർക്കെങ്കിലും ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ഈ പ്രാവശ്യം അപേക്ഷിക്കേണ്ടതില്ല. ഗ്രാമപ്രദേശങ്ങളിലുള്ള ബാർബർ ഷോപ്പ് നടത്തുന്നവർക്കാണ് ഈ പദ്ധതി പ്രകാരം മുൻഗണന നൽകുന്നത്. ബാർബർ ഷോപ്പ് 2018-19 വർഷങ്ങളിൽ പ്രളയബാധിത മേഖലകളിലാണ് നിങ്ങളുടെ ബാർബർ ഷോപ്പ് എങ്കിൽ അവർക്കും അതിൻ്റെ മുൻഗണന ലഭ്യമാകുന്നതാണ്. അപേക്ഷാ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് അപേക്ഷകൾ പ്രിൻ്റ് എടുത്ത് പൂരിപ്പിച്ച് അതോടൊപ്പം തന്നെ പാസ്പോർട്ട് വലിപ്പത്തിലുള്ള ഫോട്ടോയും അപേക്ഷയോടൊപ്പം ഇനി ഞാൻ പറയുന്ന രേഖകൾ കൂടി സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അവിടെയുള്ള സെക്രട്ടറിക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 31 അഥവാ 2020 ഓഗസ്റ്റ് 31 നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ട രേഖകളെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് OBC ആണ് എന്ന് തെളിയിക്കുന്നതിന് ജാതി സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ 100,000 രൂപയിൽ കൂടുതൽ വരുമാനമില്ല എന്ന് തെളിയിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ ബാർബർ ജോലിയിൽ പരിചയമുണ്ട് എന്ന് തെളിയിക്കുന്ന പരിചയ സർട്ടിഫിക്കറ്റ് വേണം. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അഥവാ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡൻ്റുമാർക്കൊക്കെ നിങ്ങൾക്ക് അനുവദിച്ച് നൽകാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൻ്റെ പകർപ്പ് സ്ഥാപനത്തിൻ്റെ ഉൾഭാഗം വ്യക്തമാകുന്ന വിധത്തിലുള്ള ഒരു നല്ല രീതിയിൽ ഫോട്ടോ എടുത്ത ഫോട്ടോ, ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് അതല്ലെങ്കിൽ ആധാർ കാർഡ്, കടയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനായി വാടക കരാറിൻ്റെ കോപ്പി അതല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നൊക്കെ അനുവദിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതോടൊപ്പം തന്നെ അപേക്ഷകൻ്റെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, അപേക്ഷകൻ പ്രളയബാധിത മേഖലയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റും പഞ്ചായത്ത് അതല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ നിന്ന് വാങ്ങിയിട്ട് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കുന്നത് നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പദ്ധതിയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.